നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഈസ്റ്റർ ദിനത്തിൽ സംഘടിപ്പിച്ച സ്നേഹയാത്ര വിജയമായെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം. ഇതിനു പിന്നാലെ വിഷു ദിനത്തിൽ ക്രൈസ്തവരായ അയൽക്കാരെ ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകളിലേക്ക് ക്ഷണിക്കാനും ബി ജെ പി തീരുമാനിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് ബി ജെ പി നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിരുന്നു ഈസ്റ്റർ ദിനത്തിലെ സ്നേഹയാത്ര. സംസ്ഥാനത്തുടനീളം ബി ജെ പി ഗൃഹസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ചു. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജോ നെറ്റോയുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. പി കെ കൃഷ്ണ, സി പി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ നേതാക്കളാണ് തലശ്ശേരി ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പ് മാർ ജോസഫ് പ്ലാംലാനിയെ കണ്ടത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെയും സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ച് ഈസ്റ്റർ ആശംസകൾ നേരുകയും ചെയ്തിരുന്നു. സമീപ വീടുകളിലെ ക്രൈസ്തവ വിശ്വാസികളെ ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകളിലേക്ക് ക്ഷണിക്കാനുള്ള തീരുമാനം ബി ജെ പിയോടുള്ള ക്രൈസ്തവ സമുദായങ്ങളുടെ അനുകൂല സമീപനത്തിന് ശക്തി പകരുമെന്നും ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയിലേക്ക് എത്തിക്കുമെന്നും സംസ്ഥാന നേതൃത്വം കണക്കാക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈസ്റ്റർ ദിനത്തിൽ പല സ്ഥലങ്ങളിലും ബി ജെ പി വ്യാപകമായി തന്നെ ഭവന സന്ദർശനം നടത്തിയിരുന്നു. നമുക്കറിയാം ബി ജെ പിയോട് തൊട്ടുകൂടായ്മയും ഐത്വവും ഉണ്ട് എന്ന് ഇടതു വലതു മുന്നണികൾ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്ന ഒരു വലിയ ആശങ്കയുടെ നിഴലിലായിരുന്നു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ളവർ. എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് യാതൊരു തരത്തിലുള്ള അസഹിഷ്ണുതയും ഇല്ല എന്ന് കഴിഞ്ഞ കുറെ കാലത്തെ ഭരണത്തിലൂടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതൽ അടുക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ബി ജെ പിയോടുള്ള ആ ഒരു ഐത്വം മാറ്റിവെക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. ഇന്നലെ നമ്മൾ കണ്ട പല പ്രതികരണങ്ങളും ഇത്തരത്തിലുള്ളതാണ്. പല വീടുകളിൽ ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീകൾ അടക്കമുള്ളവർ പറയുന്നത് കൂടുതൽ ഞങ്ങളോട് സഹകരിക്കണമെന്നും നിങ്ങൾ ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിവെക്കണമെന്നും, ഡൽഹിയിൽ അടക്കമുള്ളവർ തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അരക്ഷിതാവസ്ഥയും ക്രിസ്ത്യൻ സമൂഹത്തിലില്ല എന്നും വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്ന പല വീഡിയോകളും നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇടതു വലത് മുന്നണികൾ എന്തിനാണ് ബി ജെ പിയുടെ പ്രചരണത്തെ നോക്കി കാണുന്നത്? ബി ജെ പി ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണം നടത്തിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളും ഇത്തരം ഭവനങ്ങളിൽ കയറി സന്ദർശിച്ച് അവരുമായി ബന്ധമുണ്ടാക്കണം. അല്ലാതെ അതിനു പകരം ബി ജെ പി ഏതെങ്കിലും ക്രിസ്ത്യാനികളുമായി അടുക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് അടുക്കുന്നു, അതുകൊണ്ട് അടുക്കരുത്, അല്ലെങ്കിൽ അവിടെ ഇവിടെയും നടന്ന എവിടെയെങ്കിലും ഉണ്ടായ ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്തു കാട്ടുന്നു, ഗ്രഹാം സ്റ്റെയിൻസ്, ഈ കേസുകളിൽ ഒന്നും തന്നെ നമുക്കറിയാം ബി ജെ പിക്കാരാണ് പ്രതികളെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ട്. എവിടെയൊക്കെയോ നടന്ന ഏതൊക്കെയോ സംഭവങ്ങളുടെ പേരിൽ ബി ജെ പിയെ കടന്നാക്രമണം നടത്തുകയും സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരണം നടത്തുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും നേതാക്കന്മാരെല്ലാം പരിഭ്രാന്തരെ ഓടുകയാണ്. കാരണം കാലാകാലങ്ങളായി ഇവരുടെയൊക്കെ വോട്ട് ഇടതു വലത് മുന്നണികളുടെ വോട്ട് ബാങ്ക് തന്നെയാണ് ഈ ക്രിസ്ത്യൻസ് എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്ത്യാനികൾ ഒരുമിച്ച് വോട്ട് ചെയ്യുന്നവരാണ്. അവരുടെ വോട്ട് ബാങ്കിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവർ വളരെ കൃത്യമായി തന്നെ ഒരേ സ്ഥലത്ത് വോട്ട് ചെയ്യുന്നവർ. ആ ഒരു പരിഭ്രാന്തി കേരളത്തിൽ ഇടതു വലത് മുന്നണികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അനുരണനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു ദൗത്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം വളരെ പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. ബി ജെ പിയുടെ വരുന്ന കാല തെരഞ്ഞെടുപ്പുകൾക്കടക്കം അല്ലെങ്കിൽ വരുന്ന വരുംകാല പ്രവർത്തനങ്ങളിലടക്കം കരുത്തു പകരുന്ന തീരുമാനം തന്നെയാണ്. ഏതായാലും ഈ ബി ജെ പിയോടുള്ള അസ്പൃശ്യത മാറുന്നു. മോദിയോട് കൂടുതൽ അടുക്കാൻ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗം തീരുമാനിക്കുന്നു. ക്രിസ്ത്യൻ സഭകൾ, സഭകളുടെ മേലധ്യക്ഷന്മാരൊക്കെ തീരുമാനിക്കുന്നു അഴിമതിയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അനിൽ ആന്റണി അടക്കമുള്ളവർ വളരെ കൃത്യമായി തന്നെ ആ ആ കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്തു. ഏതായാലും നരേന്ദ്രമോദിയുടെ കീഴിൽ കേരളം ഉൾപ്പെടെയുള്ളവർ മാറ്റത്തിന് കാതോർക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ സന്ദേശം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാധ്യക്ഷന്മാരുടെ പ്രചരണങ്ങളിൽ നിന്നും സഭാധ്യക്ഷന്മാരുടെ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.